എല്ലാവർക്കും റിസന്റ് ടേസ്റ്റ് ആൻഡ് ബ്ലോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരു നാടൻ സ്റ്റൈലിലുള്ള മീൻ തലക്കറിയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു 8 കിലോ ഉള്ള കേര മീനിന്റെ തലയാണ് വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. അതിനുശേഷം മുളകുപൊടി, കാശ്മീരി മുളകുപൊടി ഒരു 8 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി, കടുക്, ഉലുവാപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, സെപ്പറേറ്റ് ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, വെളുത്തുള്ളി 10-12 പീസ് സെപ്പറേറ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത്, ചെറിയ ഉള്ളി 10 എണ്ണം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, ആവശ്യത്തിന് കറിവേപ്പില, ആവശ്യത്തിന് കായപ്പൊടി, 10 പീസ് കൊടംപുളി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം ഇത് എങ്ങനെയാ തയ്യാറാക്കുന്നത് എന്നുള്ളത്. അതിനുവേണ്ടി ഞാൻ ഗ്യാസ് ഒന്ന് കത്തിച്ചു കൊടുക്കാം. നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ മീൻകറിക്കൊക്കെ വെളിച്ചെണ്ണയാണ് ഉള്ളത്. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി അതിനുശേഷം ഇവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, അതിന്റെ കൂടെ വെളുത്തുള്ളി. അതിനുശേഷം നമ്മളിവിടെ പേസ്റ്റ് ആക്കി വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഉണ്ട്, അതും കൂടെ ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം. കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കും. കറിവേപ്പില ഇട്ട് നന്നായിട്ട് ഇട്ടാണ് മീൻ കറിക്ക്. ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ നന്നായിട്ട് ഇട്ടത് നല്ല ടേസ്റ്റ് ആക്കി. പൊടികളെല്ലാം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി ഞാൻ ആദ്യമേ ഗ്യാസിന്റെ ഫ്ലെയിം ഒന്ന് കുറച്ചു കൊടുത്തേ. ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യാം. അതിനുശേഷം ഇനി നമുക്ക് ഇവിടെ എടുത്തു വെച്ചിരുന്ന പൊടികളെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യമേ ഗ്യാസിന്റെ ഫ്ലെയിം അങ്ങ് കുറച്ച്, അതിനുശേഷം ഞാനൊരു 8 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്ത് വെച്ചിരുന്നത്. അത് കാശ്മീരി ചില്ലി പൗഡർ ആണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഞാൻ അങ്ങനെ മീൻകറിക്ക് ഇടത്തില്ല, പക്ഷേ തലക്കറി ആയത് കാരണം 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഉലുവാപ്പൊടി 1 ടീസ്പൂൺ. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് കായപ്പൊടിയും കൂടെ ഞാൻ ഇടുന്നുണ്ട്, ഒരു ശകലം. നമ്മുടെ മസാലയൊക്കെ നല്ല പാകത്തിനായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിവിടെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന കൊടംപുളിയും വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഗ്യാസിന്റെ ഫ്ലെയിം അങ്ങ് കൂട്ടാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ആദ്യം ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടായിരുന്നു, ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടു. കറിവേപ്പില നന്നായിട്ട് തിളക്കട്ടെ. നമ്മുടെ മസാല നന്നായിട്ട് തിളച്ചു. ഇതിലേക്ക് ഇനി നമ്മളിവിടെ വൃത്തിയാക്കി വെച്ചിരുന്ന മീനിന്റെ തല നമുക്ക് ഇട്ട് കൊടുക്കാം. ഗ്യാസിന്റെ ഫ്ലെയിം ഒന്ന് കുറച്ച്. നമുക്കിനി ഇതൊന്ന് അടച്ചു കൊടുക്കാവേ. നന്നായിട്ട് തിളച്ചതിന് ശേഷം ഗ്യാസിന്റെ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടുണ്ട്. ആ ചെറു തീ കിടന്ന് അതൊന്ന് വേകട്ടെ. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നമുക്കിതൊന്ന് തുറന്ന് നോക്കാമേ. നല്ല മസാലയുടെ ഒക്കെ നല്ല സ്മെല്ലുണ്ട്. നമുക്ക് ജസ്റ്റ് ഇത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാമേ. മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് പിടിച്ചിട്ട്, നമ്മൾ കട്ട് ചെയ്തിട്ടില്ലല്ലോ, അത് കാരണം ജസ്റ്റ് ഒന്ന് തിരിച്ചിടാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാവേ. അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്, നന്നായിട്ട് തിളച്ചു കണ്ട, സൂപ്പറായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2-3 കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യുവാണ്. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ ഇതിന്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ
മീൻ തലക്കറി നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. നല്ല സ്മെല്ലാണ്, നല്ല പുളിയുടെ ഒക്കെ ആ സ്മെല്ലില്ലേ, നല്ല സൂപ്പറായിട്ട് ആയിട്ടുണ്ട്. നല്ല സ്മെല്ലാണ്. നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇനിയും അടുത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.